ഹലോ ഫ്രണ്ട്സ് ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലെ ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പാർട്ട് ട്വൻറ്റി ടു ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഐക്യരാഷ്ട്ര സംഘടന നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ജൂലൈ പതിനെട്ടിന് ഐക്യരാഷ്ട്ര സംഘടന നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ പതിനെട്ട് അടുത്ത ചോദ്യം ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത നടി ആരാണ് ആൻസർ പ്രിയങ്ക ചോപ്ര ടൊറൻ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത നടി ആരാണ് ആൻസർ പ്രിയങ്ക ചോപ്ര അടുത്ത ചോദ്യം മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് വേസ്റ്റ് ടു എനർജി എന്ന പദ്ധതിക്ക് രൂപം കൊടുത്ത സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തരാഖണ്ഡ് മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് വേസ്റ്റ് ടു എനർജി എന്ന പദ്ധതിക്ക് രൂപം കൊടുത്ത സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം എന്നായിരുന്നു ആൻസർ ജൂലൈ നാല് സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം എന്നായിരുന്നു ഉത്തരം ജൂലൈ നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിൽ ജനിച്ച വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് ഹൗറ ജില്ലയിലെ അതായത് പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളിലെ ഹൗറ ജില്ലയിലെ ബേലൂർ മഠത്തിൽ വെച്ചാണ് സമാധി അടഞ്ഞത് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തു കൂടാതെ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ചിക്കാഗോ പ്രസംഗം നടത്തിയത് എന്നായിരുന്നു എന്നതുകൂടി കമൻ്റായി രേഖപ്പെടുത്തു അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകൾ അധിവസിക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് ആൻസർ ബോട്ട്സ്വാന ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകൾ അധിവസിക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് ആൻസർ ബോട്ട്സ്വാന കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അവിടെ മുന്നൂറ്റി ആനകൾ ചരിഞ്ഞു ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളത് ഇന്ത്യയിലാണ് അടുത്ത ചോദ്യം കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പുതിയ മേയർ ആരാണ് ആൻസർ സി സീനത്ത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പുതിയ മേയർ ആരാണ് ആൻസർ സി സീനത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോളിവുഡിലെ ആദ്യ വനിതാ നൃത്ത സംവിധായിക അന്തരിച്ചു ഇവരുടെ പേരെന്താണ് ആൻസർ സരോജ് ഖാൻ ബോളിവുഡിലെ ആദ്യ വനിതാ നൃത്ത സംവിധായിക അന്തരിച്ചു ഇവരുടെ പേരെന്താണ് ആൻസർ സരോജ് ഖാൻ ഇന്ത്യയിലെ നൃത്ത സംവിധാനത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സരോജ് ഖാനെയാണ് നിർമ്മല നാഗ്പാൽ എന്നതാണ് ശരിയായ പേര് മാധുരി ദീക്ഷിതിനെ ജനപ്രിയ നർത്തകിയാക്കി മാറ്റിയ എത്തോ തീൻ ചോളി കെ പി ചെ ക്യാഹെ എന്നീ ഹിറ്റ് ഗാനങ്ങളുടെ നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് സരോജ് ഖാനാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദായ നികുതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായത് ആരാണ് ആൻസർ ശശികല നായർ സംസ്ഥാനത്തെ ആദായ നികുതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായത് ആരാണ് ആൻസർ ശശികല നായർ കേരളത്തിൽ ഈ പദവി വഹിക്കുന്ന ആദ്യ വനിതയാണ് ശശികല നായർ അടുത്ത ചോദ്യം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഈയിടെ സർവീസ് നടത്തി ഇതിൻ്റെ പേരെന്താണ് ആൻസർ ശേഷ്നാഗ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഈയിടെ സർവീസ് നടത്തി ഇതിൻ്റെ പേരെന്താണ് ആൻസർ ശേഷ്നാഗ് ടു പോയിൻ്റ് കിലോമീറ്റേഴ്സ് നീളവും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വാഗണുകളുമുള്ള ശേഷ്നാഗ് നാഗ്പൂരിനും കോർബയ്ക്കും ഇടയിലാണ് സർവീസ് നടത്തിയത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയാണ് ഈ ചരക്ക് തീവണ്ടി ഓടിച്ചത് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് വാഗണുകളുമുള്ള ശേഷ്നാഗ് നാഗ്പൂരിനും കോർബയ്ക്കും ഇടയിലാണ് സർവീസ് നടത്തിയത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയാണ് ഈ ചരക്ക് തീവണ്ടി ഓടിച്ചത് അടുത്ത ചോദ്യം ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത ഇറ്റാലിയൻ സംഗീത സംവിധായകൻ ആരാണ് ആൻസർ എന്നിയോ മോറിക്കോണെ ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത ഇറ്റാലിയൻ സംഗീത സംവിധായകൻ ആരാണ് ആൻസർ എന്നിയോ മോറിക്കോണെ അടുത്ത ചോദ്യം ചൈനയുടെ ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ടിബറ്റിൽ നിന്നും എത്തി ഇന്ത്യയിൽ അഭയാർത്ഥി ജീവിതം നയിക്കുന്ന ബുദ്ധമത മത ആചാര്യനായ ദലൈലാമയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സ് തികഞ്ഞു എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ചൈനയുടെ ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ടിബറ്റിൽ നിന്നും എത്തി ഇന്ത്യയിൽ അഭയാർത്ഥി ജീവിതം നയിക്കുന്ന ബുദ്ധമത മത ആചാര്യനായ ദലൈലാമയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സ് തികഞ്ഞു എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലം ആൻസർ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ടിബറ്റൻ ബുദ്ധമത വംശജരുടെ ആത്മീയ നേതാവിനെയാണ് ദലൈലാമ എന്ന് വിളിക്കുന്നത് ടിബറ്റൻ ബുദ്ധമത വംശജരുടെ ആത്മീയ നേതാവിനെയാണ് ദലൈലാമ എന്ന് വിളിക്കുന്നത് ലാമോ തോണ്ടപ്പ് എന്നാണ് ഇപ്പോഴത്തെ ദലൈലാമയുടെ ശരിയായ പേര് പതിനാലാമത് തെലയില്ലാമയാണ് ഇദ്ദേഹം മൈ ലാൻഡ് ആൻഡ് മൈ പീപ്പിൾ എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ദക്ഷിണ ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേരെന്താണ് ആൻസർ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ എസ് പി സി 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 എച്ച് ദക്ഷിണ ഡൽഹിയിൽ പ്രവർത്തനമാരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേരെന്താണ് എസ് പി സി 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 എച്ച് സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സഹായത്തോടെ ഡൽഹി ഭരണകൂടം പത്ത് ദിവസം കൊണ്ടാണ് പതിനായിരത്തി ഇരുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരം കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിപ്പിക്കാനാവുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കോവിഡ് നയൻറ്റീൻ ഹോസ്പിറ്റലും ഇതോടൊപ്പം ന്യൂഡൽഹിയിൽ പ്രവർത്തനം തുടങ്ങി പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ടാറ്റ സൻസിൻ്റെ സഹായത്തോടെ ഈ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിച്ചത് അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിദഗ്ധന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നൽകി വരുന്ന ഡോക്ടർ എം വി പൈലി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ പി ബി സുനിൽകുമാർ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിദഗ്ധന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നൽകി വരുന്ന ഡോക്ടർ എം വി പൈലി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ പ്രൊഫസർ പി ബി സുനിൽകുമാർ പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡയറക്ടറാണ് പ്രൊഫസർ പി ബി സുനിൽകുമാർ ഭരണഘടനാ പണ്ഡിതനും ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻ കേരള എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ എം വി പലിയുടെ ആത്മകഥയാണ് സേവനത്തിൻ്റെ രാജ്യപാതയിൽ അടുത്ത ചോദ്യം കോഴിക്കോട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ഉത്തരം പ്രൊഫസർ ഡോക്ടർ എം കെ ജയരാജ് കോഴിക്കോട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ഉത്തരം പ്രൊഫസർ ഡോക്ടർ എം കെ ജയരാജ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയിൽ നിന്നാണ് അമേരിക്ക ഔദ്യോഗികമായി പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത് ആൻസർ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയിൽ നിന്നാണ് അമേരിക്ക ഔദ്യോഗികമായി പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത് ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ് പ്രതിരോധത്തിൽ കൃത്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി മെയ് മാസത്തിൽ സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു കോവിഡ് വിഷയത്തിൽ ഡബ്ല്യു എച്ച്ഒ ചൈനയുടെ പക്ഷം പിടിക്കുന്നുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ഒന്നുകൂടി നോക്കാം കോവിഡ് പ്രതിരോധത്തിൽ കൃത്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെയ് മാസത്തിൽ സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് കോവിഡ് വിഷയത്തിൽ ഡബ്ല്യു എച്ച് ചൈനയുടെ പക്ഷം പിടിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ബട്ടർഫ്ലൈസ് ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ബട്ടർഫ്ലൈസ് അടുത്ത ചോദ്യം ഡിപ്ലോമാറ്റിക് ബാഗ് എന്നാൽ എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ അയക്കുന്ന ലഗേജ് ആണ് ഡിപ്ലോമാറ്റിക് ബാഗ് എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ അയക്കുന്ന ലഗേജിനെയാണ് ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത് ബാഗ് എന്നാണ് പേരെങ്കിലും ഇവ പെട്ടികളോ കർട്ടണുകളോ ബ്രീഫ് കേസുകളോ കണ്ടെയ്നറുകളോ ആകാം ഇവ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കുവാനോ പിടിച്ചെടുക്കുവാനോ കഴിയില്ല എന്നാൽ സംശയം തോന്നുന്ന പക്ഷം അതത് വിദേശ മന്ത്രാലയങ്ങളുടെ അനുമതിയോടെ പരിശോധിക്കാം നയതന്ത്ര ബന്ധങ്ങൾ സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വിയന്ന കൺവെൻഷൻ പ്രകാരമാണ് ഈ പരിരക്ഷ നൽകിയിട്ടുള്ളത് അടുത്ത ചോദ്യം യു എസിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേശകനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജ ആരാണ് ആൻസർ മേധ രാജ് യു എസിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേശകയായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജ ആരാണ് ആൻസർ മേധാ രാജ് അടുത്ത ചോദ്യം വിദ്യാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് സ്വാഭാവിക വനങ്ങളുടെ സാദൃശ്യമുള്ള ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ വിദ്യാവനം വിദ്യാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് സ്വാഭാവിക വനങ്ങളുടെ സാദൃശ്യമുള്ള ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ വിദ്യാവനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആഗോളതലത്തിൽ മികച്ച മാതൃകയെന്ന് ലോകാരോഗ്യ സംഘടന പരാമർശിച്ച ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ഉത്തരം മുംബൈയിലെ ധാരാവി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആഗോളതലത്തിൽ മികച്ച മാതൃകയെന്ന് ലോകാരോഗ്യ സംഘടന പരാമർശിച്ച ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ആൻസർ മുംബൈയിലെ ധാരാവി അടുത്ത ചോദ്യം അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിൻ്റെ ആക്ടിംഗ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ആൻസർ പരാഗ് ആർ ചിറ്റ്നിസ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിൻ്റെ ആക്ടിംഗ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ആൻസർ പരാഗ് ആർ ചിറ്റ്നിസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഫോമുല വൺ സ്റ്റിറിയൻ പ്രിക്സ് ഓസ്ട്രിയ കിരീടചേതാവ് ആരാണ് ആൻസർ ലൂയിസ് ഹാമിൽട്ടൺ രണ്ടായിരത്തി ഇരുപതിലെ ഫോമുല വൺ സ്റ്റിറിയൻ ഗ്രാൻഡ്രിക്സ് കിരീടചേതാവ് ആരാണ് ആൻസർ ലൂയിസ് ഹാമിൽട്ടൺ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈബർ സുരക്ഷാ സംരംഭത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ എലറ്റ്സ് എവാർഡ് ഓഫ് എക്സലൻസ് കരസ്ഥമാക്കിയത് കേരള പോലീസ് സൈബർ ഡോം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈബർ സുരക്ഷാ സംരംഭത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ എലറ്റ്സ് അവാർഡ് ഓഫ് എക്സലൻസ് കരസ്ഥമാക്കിയത് കേരള പോലീസ് സൈബർ ഡോ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ബൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ബൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ് ആൻസർ ചൈന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ